പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെ രാജ്യം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണയുടെ ദിനങ്ങളാണ് ഇന്നലെ നമ്മൾ ആഘോഷിച്ചത്. ഇന്ന് സ്വാതന്ത്ര്യം എന്താണെന്ന് കൂടുതലായി നാം തിരിച്ചറിയുന്ന ദിനങ്ങളിലൂടെയാണ് എൻ്റെയും നിങ്ങളുടെയും യാത്ര. സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം വിലയുണ്ടെന്ന് നാം തിരിച്ചറിയുന്ന നാളുകളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. കാരണം പൊതുനിരത്തുകളിൽ നമുക്കിന്ന് നമ്മുടെ ഈ മുഖം കാണിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിന് വിലക്ക് വരികയാണ്. നമുക്ക് മാസ്ക് ധരിക്കണം. പലയിടങ്ങളിലും നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. പലയിടങ്ങളിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ്. തിരിച്ചറിവിൻ്റെ ദിനങ്ങളിലൂടെയാണ് എൻ്റെയും നിങ്ങളുടെയും സഞ്ചാരം. സ്വാതന്ത്ര്യം എന്താണെന്ന് നാം തിരിച്ചറിയുകയും അതനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട കോവിഡ് കാലം. കോവിഡ് കാലത്തിൻ്റെ സ്മരണയിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുമുടിക്കുന്ന് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോസ് ചോലിക്കര അച്ഛനാണ്. അച്ഛാ, എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ഛാ, സുഖമായിരിക്കുന്നു? സുഖമായിരിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഒരു സുഖമുള്ള കാര്യമാണ്. അച്ഛാ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, തിരുമുടിക്കുന്ന് ദേവാലയത്തെക്കുറിച്ച് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ കഴിഞ്ഞ എപ്പിസോഡുകളിലുമെല്ലാം പരാമർശിച്ച് പോയിട്ടുണ്ട്. അച്ഛൻ്റെ ദേവാലയത്തിൽ നിന്നുള്ള ഒന്ന് രണ്ട് വൈദികർ ഈ പ്രോഗ്രാമിൽ വിദേശങ്ങളിൽ നിന്ന് പങ്കെടുത്തിരുന്നു. നമുക്ക് എത്ര ഇടവക കുടുംബങ്ങളാണ് ദേവാലയത്തിൽ ഉള്ളത്? നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് കാർഷിക മേഖലയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണല്ലോ തിരുമുടിക്കുന്ന്. എന്താണ് ഒരു പ്രത്യേകത അച്ഛാ? തിരുമുടിക്കുന്ന് ഇടവകയിൽ ഞാൻ വികാരിയായിട്ട് സ്ഥാനമേറ്റത് മാർച്ച് മാസം 7-ാം തീയതിയാണ്. സമീപകാലത്താണ്. അപ്പോൾ അതിന് ശേഷം ഉടനെ തന്നെ ലോക്ക്ഡൗൺ വന്നു. എനിക്ക് അധികം ആളുകളായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരാൻ സാധിച്ചിട്ടില്ല. എൻ്റെ അറിവനുസരിച്ച് ഇടവകയിൽ 28 കുടുംബ യൂണിറ്റുകളിലായിട്ട് 1270 വീടുകളുണ്ട്. ഇടവകയിൽ കീഴിൽ മുടപ്പുഴ എന്ന സ്ഥലത്ത് വിശുദ്ധ അൽഫോൻ സ്വാമിയുടെ നാമത്തിൽ ഒരു പള്ളിയുണ്ട്. അച്ഛാ, എന്നാലും നമ്മുടെ ഈ ലോക്ക്ഡൗണിൻ്റെ ഈ ഒരു സമയത്ത് നമ്മുടെ ഇടവകയിൽ വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ കണ്ടേക്കാം, എങ്കിലും കാർഷിക മേഖലയിലും ഒക്കെ പ്രവർത്തിക്കുന്നവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ ഏതായാലും ഉണ്ടാകും. അത്തരം ആളുകൾക്ക് നമുക്ക് ഈ കോവിഡ് കാലവുമായി ബന്ധപ്പെട്ടിട്ട് കമ്മിറ്റികളിലൂടെയും മറ്റും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അച്ഛാ? തീർച്ചയായിട്ടും. നമ്മുടെ ഇടവക സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ, അത് ക്രൈസ്തവരാണെങ്കിലും അക്രൈസ്തവരാണെങ്കിലും, നമ്മുടെ ആ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന അർഹരായിട്ടുള്ള കഷ്ടപ്പെടുന്നവരെ പ്രത്യേകം പരിഗണിച്ച് അവർക്ക് വേണ്ടിയിട്ട് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് പള്ളിയുടെ ഭരണസമിതി, കേന്ദ്ര കമ്മിറ്റി പ്രത്യേകം താല്പര്യമെടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം, അർഹതപ്പെട്ട വീടുകളെ കണ്ടുപിടിച്ച് അവർക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുന്നതാണ് ഈ മാസ്ക്. ഇപ്പോൾ എല്ലാ ഭവനങ്ങളും, അത് ജാതി മതഭേദമന്യേ അതിർത്തി താമസിക്കുന്ന എല്ലാ മനുഷ്യർക്കും, എല്ലാ വീടുകളിലും മാസ്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് കേന്ദ്ര കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുകയും എല്ലാവർക്കും നല്ല ഗുണനിലവാരമുള്ള മാസ്കുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആരെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ തീരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാനും അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിലുണ്ട്. ഞങ്ങളുടെ വൈസ് ചെയർമാനും അവരോട് കൂടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അതിന് പ്രത്യേകം കർമ്മനിരതരാണ്. അപ്പോൾ രോഗിയായിട്ട് ആസ്പത്രി പോകാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർ, ഭക്ഷ്യ ദൗർലഭ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർ, അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരെ ആവുന്ന വിധത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കർമ്മനിരതമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു കേന്ദ്ര കമ്മിറ്റി അവിടെയുണ്ട്. അച്ഛാ, നമുക്കറിയാം ഇത് ഒരു വല്ലാത്ത കാലമാണ്. കോവിഡ് മഹാമാരി ലോകത്തെ ആകെ ഭയത്തിലാഴ്ത്തിയിരിക്കുന്ന
ഒരു കാലം പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലമെന്ന് ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ് മുന്നോട്ട് എങ്ങനെ ജീവിക്കും ജീവിതത്തിന്റെ വഴികൾ അടഞ്ഞു പോകുമോ എന്നെല്ലാം ജനങ്ങൾ വളരെ അധികം ഭയപ്പെടുന്നുണ്ട് ഈ ഒരു കാലത്തെ അച്ഛൻ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാലവും പുതിയൊരു തിരിച്ചറിവുമാണ് പ്രപഞ്ചത്തിൽ പലവിധ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയവിഹ്വലനായ മനുഷ്യ മനസ്സുകളിലേക്ക് പുതിയ ചിന്തകൾ നൽകുവാനും പ്രകാശം പരത്തുന്ന വാക്കുകളോ നിർദ്ദേശങ്ങളോ നൽകുവാനും ഈ കൊറോണ കാലം ഏതെങ്കിലും രീതിയിൽ വഴിയൊരുക്കുന്നതായി അച്ഛന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും 2018 മഹാ പ്രളയം നമ്മളൊക്കെ അനുഭവിച്ചതാണ് അന്ന് നമ്മളൊക്കെ പറഞ്ഞു ഇനി എങ്ങോട്ടോ എങ്ങനെയാണ് മുന്നോട്ട് പോവുക പക്ഷെ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ മനുഷ്യരും ജാതി മത ഭേദമന്യേ ഒരുമിച്ച് നിന്ന് അധ്വാനിച്ചപ്പോൾ കൈകോർത്തപ്പോൾ ഈ മഹാപ്രളയത്തെ നമ്മൾ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെയാണ് എല്ലാ പ്രതിസന്ധികളിലാണ് ഒരു പുതിയ അവസരം ദൈവം ഒരുക്കിയിരിക്കുക നമ്മൾ നാളിതുവരെ ജീവിച്ച് ശീലിച്ച കാര്യങ്ങൾ അതാണ് എല്ലാം പരമമായി സത്യമെന്ന് വിശ്വസിച്ചിരിക്കുമ്പോൾ അതല്ല അതിനപ്പുറത്താണ് സത്യമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഈ പ്രളയവും അതുപോലെ തന്നെ കോവിഡ് മഹാമാരി എന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം അച്ഛ അടുത്ത ചോദ്യം അച്ഛൻ്റെ ഇടവകാംഗമായിട്ടുള്ള ഡേവീസ് വല്ലൂരാൻ അയച്ചു തന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അച്ഛൻ്റെ ദേവാലയത്തിൻ്റെ മുൻ വൈസ് ചെയർമാനും ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ പ്രസിഡൻറ്റും ആണ് ഡേവീസ് വല്ലൂരാൻ അച്ഛനറിയാം അദ്ദേഹം അയച്ചു തന്നിരിക്കുന്ന ചോദ്യം ഇതാണ് സമീപകാലത്തായി ചില മാധ്യമങ്ങൾ ഓരോരോ പക്ഷം പിടിക്കുന്നതായി കാണുന്നു അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ വാർത്തകൾ വളച്ചൊടിച്ചും വക്രീകരിച്ചും പ്രസിദ്ധീകരിക്കുന്നു സന്യാസിനികളെ കൂട്ടിലടച്ച പക്ഷികളായും സന്യാസാശ്രമങ്ങളെ തടവറകളായും ചിത്രീകരിക്കുന്നു ഇതാണോ ശരിയായ മാധ്യമധർമ്മം ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങളെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്താണ് എന്നാണ് ഡേവീസ് വല്ലൂരാൻ ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ജനാധിപത്യത്തിൻ്റെ കാവൽ ആളുകൾ ഭരണഘടന ജുഡീഷ്യറി അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗത്ത് കണ്ണും കാതും ഒക്കെയായിട്ട് നിൽക്കുന്ന ഹൃദയത്തിൻ്റെ സ്പന്ദനമായിട്ട് നിൽക്കുന്നത് മാധ്യമമാണ് സത്യത്തെ അന്വേഷിക്കാനും സത്യത്തെ ആളുകൾ മുമ്പിൽ എത്തിക്കാനുള്ള കടമയാണ് മാധ്യമങ്ങൾക്കുള്ളത് മൂടി വയ്ക്കപ്പെടാൻ സാധ്യതകൾ പലതും സത്യങ്ങളെ പുറത്തു കൊണ്ടുവരിക മാധ്യമങ്ങളുടെ ധർമ്മമാണ് മാധ്യമങ്ങൾ നിഷ്പക്ഷമായിരിക്കണം അല്ലെങ്കിൽ വളരെ അപകടം ചെയ്യും നമുക്ക് ഈ അടുത്ത സമീപകാലങ്ങളിൽ വരുന്ന പല വാർത്തകളും ഏതെങ്കിലുമൊക്കെ പക്ഷം പിടിച്ചുകൊണ്ടുള്ള വാർത്തകളാണ് പക്ഷം പിടിക്കാതെ നിഷ്പക്ഷതയോടെ മാധ്യമധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ ഒരു വൈദികൻ ദേവാലയത്തിൽ അനുഷ്ഠിക്കുന്ന പാവനമായ കർമ്മം പോലെ വളരെ പവിത്രമായൊരു ധർമ്മമാണ് മാധ്യമങ്ങൾ അനുഷ്ഠിക്കേണ്ടത് പക്ഷം പിടിക്കരുത് നിഷ്പക്ഷമായിട്ട് നിന്ന് സത്യത്തിന് നേരെ കണ്ണടയ്ക്കാതെ സത്യത്തോട് മാത്രം ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു രംഗമാണ് ഡേവിസ് ചേട്ടൻ ചോദിച്ച പോലെ തന്നെ ഈ അടുത്ത നാളുകളിൽ പള്ളികൾ സന്യാസാശ്രമങ്ങൾ സന്യസ്തരൊക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ നമുക്കറിയാം തീർച്ചയായിട്ടും ഇതൊക്കെ താല്പര്യങ്ങളുടെ പിൻബലത്തോടെയാണ് ഈ ആക്രമങ്ങളൊക്കെ നടക്കുക വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല വിമർശനം ആവശ്യമാണ് വിമർശനം ഉണ്ടെങ്കിലേ വളർച്ച ഉണ്ടാവുള്ളൂ പക്ഷേ വിമർശനം ഏതെങ്കിലുമൊക്കെ ഒരു സൈഡിനെ തമസ്കരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായമാണ് സത്യമെന്ന് മനുഷ്യരുടെ മനസ്സിലെത്തിക്കാൻ വേണ്ടിയിട്ട് ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴത് വലിയ വിപത്താണ് സമൂഹത്തിന് വരുത്തി വയ്ക്കുക നമുക്ക് അംഗീകരിച്ചാൽ ഇല്ലെങ്കിലും സത്യം നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ പുരോഗതികൾക്ക് പിന്നിൽ ഒട്ടും മോശമല്ലാത്തൊരു പങ്ക് നമ്മുടെ സന്യാസ ഭവനങ്ങളും സന്യാസിമാരും സന്യാസിനിമാരും പള്ളികളും അമ്പലങ്ങളും ഒക്കെ വഹിച്ചിട്ടുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക സ്ഥിതിയിൽ അപ്പോൾ അതൊന്നും കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെയാണ് ഇന്നത്തെ നാടിൻ്റെ ശോചനീയ അവസ്ഥയ്ക്ക് കാരണമെന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാവുന്നതാണ് അതിൻ്റെ പിന്നിൽ വ്യക്തമായ പക്ഷപാതപരമായ തീരുമാനങ്ങൾ ആഗ്രഹങ്ങളൊക്കെയാണ് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും ഒരാൾ എഴുതി കഴിഞ്ഞാൽ
ഒരാളൊരു വോയിസ് മെസ്സേജ് ഇട്ടാൽ അതായിരിക്കും സത്യമെന്ന് വിശ്വസിക്കാതെ ഇതിനപ്പുറത്ത് സത്യത്തിൻ്റെ വഴികൾ തുറന്നു കാണിക്കുന്ന മാധ്യമങ്ങളുണ്ട്, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്ന പത്രപ്രവർത്തകരുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. അവരിൽ നിന്നൊക്കെ സത്യം ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നേരിടുമ്പോൾ, വിമർശനങ്ങൾ ഉയരുമ്പോൾ നമ്മൾ കൂടെ വിമർശിക്കുന്നതിനകത്ത് തെറ്റൊന്നുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ എൻ്റെയും നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരാണ് ഈ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നത്. ഓർത്തിട്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരോട് സ്നേഹബുദ്ധിയ സാഹോദര്യത്തോടെ ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ഈ വിമർശനങ്ങളെയും ഈ പക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ക്രിയാത്മകമായിട്ട് വളർച്ചയിലേക്കും നന്മയിലേക്കും ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ഉയർച്ചയിലേക്കും ഉപകരിപ്പിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുക. തീർച്ചയായിട്ടും പക്ഷം പിടിച്ചുള്ള മാധ്യമ പ്രവർത്തനം പാടില്ല. ഈ പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം ഈ പ്രചരണങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു വൈദികൻ്റെയോ ഒരു സന്യസ്തയുടെയോ പേരുമായി ബന്ധപ്പെടുന്ന ഒരു വാർത്തയാണ് എങ്കിൽ അതിന് മറ്റ് ഒന്നും നോക്കാതെ കടന്നാക്രമിക്കുന്ന, ആ വാർത്തകൾ അനേകായിരങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന, പ്രത്യേകം രൂപീകരിക്കപ്പെട്ടുള്ള ചില ഗ്രൂപ്പുകൾ തന്നെ ഉള്ളതായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. അച്ഛന് അതിനെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഇന്ന് എല്ലാവരും മാധ്യമപ്രവർത്തകരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഈ സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പിന്നെ അങ്ങനെയുള്ള നിരവധിയായ പ്ലാറ്റ്ഫോമുകളിലൊക്കെ മനുഷ്യർ വളരെ ആക്റ്റീവാണ്. ചിലർ സ്വന്തമായിട്ട് കഥകളും കവിതകളൊക്കെ എഴുതി പ്രസിദ്ധീകരിക്കും, ചിലർ മറ്റുള്ളവർ എഴുതിയതിൻ്റെ റോയൽറ്റി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് ഷെയർ ചെയ്ത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കാലം. ആർക്കും ആരെക്കുറിച്ച് എന്തും എഴുതാം എന്ന് ചിന്തിക്കുന്ന കാലം. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നിയമം വഴി മറ്റൊരാളെക്കുറിച്ച് അപവാദം പറയാൻ പാടില്ല എന്നുള്ള വിലക്കുള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മളത്. സത്യമല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ആ ആൾക്ക് വരുന്ന കേടിന്, സൽപ്പേരിന് വന്ന ക്ഷതത്തിന് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ വാർത്ത സത്യമാണോ, ഇതിന് മറ്റൊരാളുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ചൊരു കഥയാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് ഉചിതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുക. പലപ്പോഴും സംഭവിക്കുന്നത് അത് തന്നെയാണ്, വാർത്തകൾ സത്യമാണോ എന്ന് അന്വേഷിക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. ഓരോ ആളുകളും വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ നമുക്കൊരു ചിത്രമെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് എല്ലാ ആളുകളുടെയും കയ്യിൽ മൊബൈലിനകത്ത് ക്യാമറയുണ്ട്. എല്ലാ ആളുകളും അത് ആ നിമിഷം തന്നെ ഒരു സംഭവം ഉണ്ടായാൽ ചിത്രീകരിക്കുകയാണ്, അത് വാട്സപ്പിലൂടെയാണെങ്കിലും ഫേസ്ബുക്കിലൂടെയാണെങ്കിലും ഒക്കെ പ്രചരിപ്പിക്കുകയാണ്. ഓരോ ആളുകളും പ്രചരിപ്പിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അതിന് പലവിധ രൂപഭാവങ്ങൾ വന്നുകൊണ്ടിട്ടാണ് പലരിലേക്കും എത്തിച്ചേരുന്നത്. അത് പലപ്പോഴും ഇത് മറ്റുള്ളവരെ അവഹേളിക്കുവാനും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിനുമുള്ള ഒരു രീതിയായി ഇത്തരം പ്രചരണങ്ങൾ മാറുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അച്ഛൻ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് അച്ഛൻ്റെ ദേവാലയത്തിൽ അസിസ്റ്റന്റ് വികാരി ഉണ്ട് എന്നെനിക്കറിയാം. നമുക്ക് ഉണ്ടോ, സ്ഥലത്തുണ്ടോ അച്ഛൻ? അച്ഛൻ സ്ഥലത്തുണ്ട്. അച്ഛൻ്റെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് മാത്യു ഇഞ്ചക്കാട്ട് മണ്ണിൽ. മാത്യു ഇഞ്ചക്കാട്ട് മണ്ണിൽ. അപ്പൊ ഏതായാലും നമുക്ക് സഹവികാരിയെ കൂടി ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാത്യു അച്ഛൻ, എപ്പിസോഡിലേക്ക് സ്വാഗതം. മാത്യു ഇഞ്ചക്കാട്ട് മണ്ണിൽ അല്ലേ? വികാരി അച്ഛനാണ് ഇപ്പൊ പേര് പറഞ്ഞ് തന്നത്. എത്ര നാളായി ഇപ്പോ ഇടവകയിലേക്ക് മാറി വന്നിട്ട്? ഇപ്പൊ ഈ സമീപകാലത്ത് കൊച്ചച്ഛന്മാർക്ക് ഒരുപാട് മാറ്റം പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അച്ഛനും സമീപകാലത്ത് തന്നെയാണോ? ഇപ്പൊ വികാരി അച്ഛൻ അടുത്ത കാലത്താണ് സ്ഥലം മാറി വന്നതെന്ന് പറഞ്ഞു. അച്ഛന് ഏത് സമയത്താണ് വന്നത്? അതെ, ഞങ്ങളും ഒരു വർഷക്കാലമാണ് ഓരോ ഇടവകയിൽ സേവനം അനുഷ്ഠിക്കുന്നത്. ഇത് എൻ്റെ മൂന്നാമത്തെ പള്ളിയാണ്. ഞാൻ ജനുവരി മാസം അവസാനമാണ് ഞങ്ങൾക്ക് കൊച്ചച്ഛന്മാർക്ക് മാറ്റം. അപ്പോൾ ജനുവരി മാസം 28-ാം തീയതിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അച്ഛനോട് ചോദിക്കാനുള്ള എൻ്റെ ചോദ്യം ഇതാണ്, എന്തിനാണ് വൈദികനായത്? അത് നല്ലൊരു ചോദ്യമാണ്. എപ്പോഴും വൈദികൻ ഈ ആഗ്രഹിച്ച് ഇതിലേക്ക് എത്തിച്ചേരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം വരുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് വൈദികനാകാൻ പോകുന്നത്? പലപ്പോഴും ചിന്തിച്ചു, പലപ്പോഴും ഇതിനെപ്പറ്റി പലരും പലരോടും ചോദിച്ചു, പിന്നെ സ്വന്തമായിട്ടും ചിന്തിച്ച്
ഇങ്ങനത്തെ ഒരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ വൈദികനാവുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ്, അവർക്ക് വേണ്ടി ദൈവത്തെ പ്രഘോഷിക്കാനാണ്, അങ്ങനെ പല ഉത്തരങ്ങളുണ്ട്. എന്നാൽ അതിനെക്കാട്ടി ഉപരി സ്വയം വിശുദ്ധീകരിക്കുക എന്ന ഒരു കർമ്മം കൂടിയുണ്ട്. സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് എൻ്റെ എനിക്ക് ഏൽപ്പിച്ചില്ല ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിത്തിരിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നിലൂടെ മറ്റുള്ളവരും തന്നെ തന്നെ വിശുദ്ധീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനത്തെ ഒരു ജീവിതം ആഗ്രഹിച്ചാണ് ഒരു വൈദികനാവാൻ വേണ്ടി ഞാൻ ഇറങ്ങി പുറപ്പെട്ടതും ഇപ്പം അതനുസരിച്ച് ജീവിക്കുന്നതും. അച്ഛൻ്റെ ബാല്യകൗമാര വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം മനസ്സിനകത്ത് ഉണ്ടായിരുന്നതാണോ? അതെ, ഞാൻ ചെറുപ്പം മുതൽ നമുക്ക് വൈദികനാകാനുള്ള ആഗ്രഹം വരുന്നത് തന്നെ വിശുദ്ധ കുർബാനയിൽ വലിയ കാപ്പയൊക്കെ ഇട്ട് വൈദികൻ കൈയൊക്കെ വിരിച്ച് കുർബാന ചൊല്ലുമ്പോൾ അത് കണ്ട് ആകർഷിച്ചാണ് ഇങ്ങനത്തെ ഒരു ഈ ഒരു രീതിയിൽ വൈദികനാണോ എന്നൊരു ആഗ്രഹം ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ വന്നു ചേർന്നത്. പിന്നീട് വലുതാവുന്നതനുസരിച്ച് അത് ഒരു ബോധ്യമായി മാറിയതും അതിലേക്ക് പോകണമെന്ന ഒരാഗ്രഹം പറഞ്ഞപ്പോൾ കുടുംബക്കാരും എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിച്ചതും ആ ഒരു പ്രോത്സാഹത്തിൻ്റെ പേരിലും ആ ഒരു ആഗ്രഹ ദൈവത്തിൻ്റെ നിശ്ചയം അനുസരിച്ചായിരിക്കും. അങ്ങനെ ആണ് വൈദികനാകാൻ വേണ്ടി ഞാൻ രൂപത്തിലേക്ക് ചേർന്നത്. അങ്ങ് ഒരു യുവ വൈദികനാണ്. ഇന്ന് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും അധികം വൈദികർക്ക് നേരെ കല്ലെറിയലുകൾ ഉണ്ടാകുന്നത്. ഞാൻ വികാരിച്ചനോട് സംസാരിച്ചപ്പോൾ ആ കാര്യം സൂചിപ്പിച്ചതാണ്. വൈദികരുടെയും സന്യസ്തരുടെയും പേര് എവിടെയെങ്കിലും കണ്ടാൽ അവരെ ഏത് രീതിയിലും കരിവാരിത്തേക്കണമെന്നുള്ളൊരു മനോഭാവത്തോടെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്ന ചില ആളുകളുണ്ട്. അത് ചില അജണ്ടകളുടെ ഭാഗമാണെന്ന് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് അത്തരം ആക്ഷേപങ്ങൾ അങ്ങയെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്? ഒരു വൈദിക സമൂഹത്തിൽ ഒരു ഭാഗമായി എന്നെ ഒരു വൈദികനോട് എതിരെ ഒരു ആക്ഷേപം വരുമ്പോൾ ശരിക്കും അത് ബാധിക്കും. കാരണം വൈദികൻ എന്ന നിലയിൽ ആർക്കെങ്കിലും ഇടയിൽ ഇങ്ങനത്തെ ഒരു ആക്ഷേപം വരുമ്പോൾ അല്ലെങ്കിൽ പിന്നെ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ മീഡിയാസിൽ അവരെക്കുറിച്ചുള്ള ന്യൂസൊക്കെ കേൾക്കുമ്പോൾ അത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. എന്നാലും ഇതിനൊക്കെ അതിജീവിക്കാൻ ദൈവം തരുന്ന ഒരു വരമാണ് ആൾക്കാരുടെ പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനയോടൊപ്പം ചേർന്ന് മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവർത്തിക്കാനും വീണ്ടും പ്രവർത്തിക്കാനുള്ള പ്രോത്സാഹനം കിട്ടുമ്പം ഇതെല്ലാം മാറി വരുമെന്നൊരു വിശ്വാസത്തിൽ മുമ്പോട്ട് ജീവിക്കുന്നു. ഭൗതിക ജീവിതത്തിൻ്റെ സുഖലോലുപതകളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് രാജ്യത്തെ സമൂഹത്തിലെ ജനങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിന് വേണ്ടി വളർച്ചയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഒഴിഞ്ഞു വെച്ച് ക്രിസ്തുവിൻ്റെ മാർഗത്തിലൂടെ ചേരുന്ന ഒരു വൈദികൻ്റെ ത്യാഗം, ഒരു സന്യസ്തയുടെ ത്യാഗം, അത് തിരിച്ചറിയാൻ പലപ്പോഴും സമൂഹത്തിന് കഴിയാതെ പോകുന്നുണ്ട്. സമൂഹത്തിന് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് പൂർണ്ണമായിട്ടല്ല, സമൂഹത്തിലെ കുറേ ആളുകൾക്ക് അത് തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന് അച്ഛന് തോന്നിയിട്ടുണ്ടോ? ശരിയാണ്, അങ്ങനത്തെ ഒരു ചിലപ്പോൾ അങ്ങനെ തോന്നിപ്പോവും അവർക്ക്. ഞങ്ങളുടെ ത്യാഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ പോരാതെ വരാമെന്നൊരു ഒരു ഘട്ടം വരാറുണ്ട്. എന്നാലും നല്ല രീതിയിൽ ചെയ്യുന്ന വൈദികനെ കാണുമ്പോഴത്തേക്ക് നല്ലത് പറയാനുള്ള ഒരു മനസ്സും അവർക്കുണ്ട്. ചില പ്രത്യേക ലക്ഷ്യത്തോടെ വൈദിക സമൂഹത്തെയും സന്യസ്തയെയും ഒക്കെ കടന്നാക്രമിക്കുന്നതാണെന്നും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു വൈദികൻ എന്ന നിലയ്ക്ക് അങ്ങയെ അത് എത്രത്തോളം വിഷമിപ്പിക്കുന്നുണ്ട് എന്നറിയാനാണ് ഞാൻ അത്തരം ഒരു ചോദ്യം ചോദിച്ചത്. സമീപകാലത്ത് അച്ഛൻ ദേവാലയത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞു. എങ്കിലും നമ്മുടെ യുവജനങ്ങളോട് കുട്ടികളോട് ഒക്കെ ഇടപഴകാനും പരിചയപ്പെടുവാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ അച്ഛാ? ആകെ ഒരു മാസമാണ്, മാർച്ച് മാസമാണ്, നമ്മൾ മാർച്ച് മാസം വരെ ആയിരുന്നു എല്ലാവരും പള്ളിയിലേക്ക് വരുന്നു പോകുന്നപ്പോൾ ആ ഒരു കാലം അവരൊന്ന് പരിചയപ്പെട്ടു. പക്ഷേ പിന്നീട് വലിയൊരു ഗ്യാപ്പ് വന്നു. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വന്നത്. വലിയൊരു ഗ്യാപ്പ് അവരെ കാണാതെയും അവരെ യുവജനങ്ങൾ ഇതിൻ്റെ ആവശ്യം വന്നാൽ വിളിച്ചാൽ ഉറപ്പായിട്ട് പള്ളിയിലേക്ക് ദേവാലയത്തിലേക്ക് വരാറുണ്ട്, അവർ സഹകരിക്കാറുമുണ്ട്. എന്നാൽ കാറ്റഗറിസം പിള്ളേരെ ഒരിക്കലും ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പറ്റിട്ടില്ല, അവരുമായിട്ട് കൂടുതൽ അടുക്കാനും പറ്റില്ല. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പിള്ളേർ വന്നു വരുമ്പോഴത്തേക്ക് ഇതുവരെ എൻ്റെ വികാരിച്ചനെ കണ്ടുപോലില്ല എന്നാണ് ചില കുട്ടികൾ പറഞ്ഞത്. ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേരെ ഒന്ന് ഇവരൊന്ന് കാണാനും അല്ലെങ്കിൽ പിന്നെ അവരോടൊക്കെ ഒന്ന് എന്ത് പങ്കുചേർന്ന് വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ള വലിയ സൗകര്യം കിട്ടിയിട്ടില്ല.
എന്നാൽ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഏതായാലും മുന്നോട്ടുള്ള ദിനങ്ങളിൽ കൂടുതൽ ഇടവക സമൂഹത്തോട് ചേരാനും നമ്മുടെ യുവജനങ്ങളെ കൂടുതലായി പരിചയപ്പെട്ട് അജപാലനത്തിൻ്റെ വഴിയിൽ നന്മയുടെ വഴിയിലൂടെ കൂടുതലായി അങ്ങേക്ക് സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ അടുത്ത ചോദ്യം ചോലിക്കര അച്ഛനോടാണ്. അച്ഛൻ, അടുത്ത ചോദ്യവും അച്ഛൻ്റെ ദേവാലയത്തിൽ നിന്ന് തന്നെയുള്ള മതബോധന അധ്യാപികയും അതുപോലെ തന്നെ ചാലക്കുടി ക്രസൻ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയുമായ ഡോളി ഡെന്നിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം എങ്ങനെയാണ്, കത്തോലിക്ക മതബോധനം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെ ആകർഷകമാക്കി മാറ്റാമെന്നും പ്രായോഗിക മതബോധനത്തിലേക്ക് കുട്ടികളെ എങ്ങനെ പ്രാപ്തരാക്കാമെന്നും അച്ഛനൊന്ന് വിശദീകരിക്കാമോ എന്നാണ് ഡോളി ടീച്ചറുടെ ചോദ്യം. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കില്ലാത്തതുകൊണ്ട് പുതിയ തലങ്ങൾ മതബോധന രംഗത്ത് നമ്മൾ പരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകൾ അത് നടക്കുന്നുണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ മതബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതും കൂടി ഈ അവസരത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകനോ അധ്യാപികയോ അല്ല പ്രഥമ മതബോധകൻ മതബോധക, മറിച്ച് അപ്പനും അമ്മയോ ആണ്. അപ്പനും അമ്മയോ ആണ് കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പനും അമ്മയിൽ നിന്ന് കേൾക്കുന്ന പരിശീലിക്കുന്ന ബാലപാഠങ്ങൾ, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ദൈവശാസ്ത്രവും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള വിശകലനമാണ് സത്യത്തിൽ വേദപാഠ ക്ലാസ്സിൽ നടക്കുന്നത്. ഈ ഒരു പ്രത്യേക കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഞായറാഴ്ച കൃത്യമായിട്ട് വേദപാഠം നടക്കുന്നില്ലെങ്കിലും ഓൺലൈനിൽ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പഠിക്കേണ്ട പാഠഭാഗത്തെക്കുറിച്ചുള്ള അത്യാവശ്യം വേണ്ട വിവരങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. മതാധ്യാപകർ കുട്ടികളെ വിളിക്കുന്നുണ്ട്, അവരുടെ മാതാപിതാക്കളെ ഇടയ്ക്ക് വിളിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുട്ടികളെ ആവുന്ന വിധത്തിലൊക്കെയുള്ള അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴും മാതാപിതാക്കൾ കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് തങ്ങൾ വിശ്വസിക്കുന്നത്, തങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, തൻ്റെ കുഞ്ഞും തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളും പരിശീലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ അവർക്ക് കൂടെ ഇരുന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ ഒരു ആഴ്ചയിൽ പ്രത്യേകിച്ച് അടുത്ത് തീവ്രമായിട്ട് തീഷ്ണമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു പുതിയ മതബോധനത്തിൻ്റെ തലമാണ് ഈ അവസരത്തിൽ നമുക്ക് തുറന്നു കിട്ടുക. മാതാപിതാക്കൾ തിരുമുടിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഭൂരിഭാഗം മാതാപിതാക്കളും തീഷ്ണതയോടെ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാനും ആ ഒരു സമയം വേദപാഠം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കിട്ടുക. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഭാഗം, അതായത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വ്യാഖ്യാനങ്ങളിലേക്കൊക്കെ പോകാനുള്ളത് ഈ ഞായറാഴ്ചകളിലെ ക്ലാസ് തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പള്ളിയിൽ കാറ്റഗിസം ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അച്ഛാ, നമുക്ക് അവസാനിപ്പിക്കേണ്ട ഒരു സമയമായിട്ട് വരുന്നു. അച്ഛൻ്റെ ദേവാലയത്തിൻ്റെ പരിസരത്തോ നമ്മുടെ ഇടവക സമൂഹത്തിൽ എവിടെയെങ്കിലും കോവിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അച്ഛൻ അറിയാമോ? ഞങ്ങളുടെ ഇടവക അതിർത്തിയിൽ ഇതുവരെയും ആർക്കും രോഗമുള്ളതായിട്ട് അറിയില്ല. രണ്ട് പേര് വിദേശത്ത് നിന്ന് വന്നവർ, അവർ സ്വയം അവർക്ക് അസ്വസ്ഥതയുണ്ടെന്ന് പറഞ്ഞ് ആസ്പത്രിയിൽ പോയിരുന്നു. ഞാൻ അറിഞ്ഞിടത്തോളം രണ്ടു പേർക്കും അസുഖം ഉണ്ടായിരുന്നില്ല. അവരവിടെ പോയി പരിശോധനകളൊക്കെ നടത്തി ഗവൺമെൻറ് അനുശാസിക്കുന്ന വിധത്തിലുള്ള മുൻകരുതലുകളൊക്കെ എടുത്ത് അവർ ആരോഗ്യവാന്മാരായിട്ട് തിരിച്ചു വന്നു. വേറെ ആരും ഇടവക അതിർത്തിയിൽ ആർക്കും രോഗമുള്ളതായിട്ട് ഇതുവരെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛനെ അവസാനമായിട്ട് അച്ഛനോട് ചോദിക്കാനുള്ളൊരു കാര്യം, ഇപ്പം അച്ഛനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോട് അച്ഛനെ അവസാനമായിട്ട് രണ്ട് വാക്ക് എന്താണ് പറയാനുള്ളത്? ജീവിതം മുന്നോട്ട് പോകണം. നമുക്ക് വേണ്ടിയിട്ട് വിളക്ക് മുൻപിൽ കത്തുന്നുണ്ട്. താൽക്കാലിക ഇരുട്ടിലൂടെ അന്ധകാരത്തിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങി കഴിയുമ്പോൾ തീർച്ചയായിട്ടും കത്തി ജ്വലിക്കുന്ന പ്രകാശം നമുക്ക് മുമ്പിലുണ്ട്. ആ പ്രകാശത്തെ ലക്ഷ്യം വെച്ച് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മുന്നിലുള്ളത് പ്രകാശമാണ്. ആ പ്രകാശത്തിലേക്ക് തന്നെയാണ് നാം നടന്ന് അടുക്കേണ്ടത്. അത് വചനത്തിൻ്റെ മാർഗമാണ്, യേശുനാഥൻ്റെ പക്ഷത്തേക്കാണ്. ഇന്ന് പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ചേർന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തിരുമുടിക്കുന്ന് ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ജോസ് ചോലിക്കര അച്ഛനും സഹവികാരി മാത്യു ഇഞ്ചക്കാട്ട് മണ്ണിൽ അച്ഛനുമാണ്. രണ്ടുപേർക്കും പള്ളിമണികൾ മുഴങ്ങുന്നുണ്ട് എന്ന ഈ പരിപാടിയുടെ പ്രത്യേക പ്രാർത്ഥനാശംസ വളരെ സ്നേഹത്തോടെ ഞാൻ അറിയിക്കുന്നു. എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് അച്ഛൻ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്, നാം നടന്നെടുക്കേണ്ടത് പ്രകാശത്തിലേക്ക് തന്നെയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും കൊറോണ പോലെയുള്ള മഹാമാരികളുമെല്ലാം നമുക്ക്
ചുറ്റുമുണ്ടാകും. ആ പ്രതിസന്ധികളെ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ച് അവൻ്റെ കാലടികളെ പിന്തുടർന്ന് നമുക്ക് തരണം ചെയ്യാൻ കഴിയണം. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ഇടവകയുടെയും വൈദികൻ്റെയും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും പ്രാർത്ഥനയോടെ നമസ്കാരം.